ഡൽഹി ജെ എൻ യു സർവകലാശാലയിലെ ഇടതുപക്ഷത്തിന്റെ വിജയത്തിൽ ആകെ നാണം കെട്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി നേതൃത്വം മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ കൂടിയാണ്. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം എണ്ണിയത് എ ബി വി പിക്ക് സ്വാധീനമുള്ള മേഖലയിലെ വോട്ടുകളായിരുന്നു. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ എ ബി വി പിക്ക് നേരിയ ലീഡും ലഭിച്ചിരുന്നു. അപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ മുതൽ മോദി ഭക്തരായ ഉത്തരേന്ത്യൻ ചാനലുകളെല്ലാം തന്നെ ജെ എൻ യുവിലും മോദി തരംഗമെന്നാണ് ആഘോഷിക്കാൻ തുടങ്ങിയിരുന്നത്. ചില മലയാളം മാധ്യമങ്ങളും ഇതേ രൂപത്തിൽ തന്നെയാണ് തുടക്കത്തിൽ വാർത്തകൾ പടച്ചുവിട്ടിരുന്നത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ ജെ എൻ യുവിൽ സംഘപരിവാർ വിജയിച്ചെന്ന വലിയ പ്രചാരണമാണ് കാവിപ്പട അഴിച്ചുവിട്ടിരുന്നത്. ബി ജെ പിയെക്കാൾ ഇടതുപക്ഷത്തെ വലിയ ശത്രുവായി കാണുന്ന കേരളത്തിലെ ഒരു വിഭാഗം യു ഡി എഫ് പ്രവർത്തകരും ഈ പ്രചരണത്തിന്റെ ഭാഗമായി മാറുകയുണ്ടായി. എന്നാൽ ഇവരുടെ എല്ലാം കണക്കുകൂട്ടലുകൾക്ക് അൽപ്പായുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണി പകുതിയാകുന്നതിന് മുന്നേ തന്നെ എ ബി വി പി സ്ഥാനാർത്ഥികൾ ബഹുദൂരം പിന്നിലാകുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നത്. കേന്ദ്ര പാനലിലെ 4 സീറ്റിൽ 3 SFI ഐസയും AISFഉം ഉൾപ്പെട്ട ഇടതു സഖ്യമാണ് ജയിച്ചു കയറിയത്. 922, 927, 508 എന്നിങ്ങനെയായിരുന്നു യഥാക്രമം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എന്നിവർക്ക് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം എന്നതും നാം തിരിച്ചറിയണം. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്താണ്. മത്സരിക്കാൻ തടസ്സങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പ് ദിവസം പുലർച്ചെ എ ബി വി പിയുടെ പരാതിയെ തുടർന്ന് ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ അയോഗ്യയാക്കുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ദിവസത്തെ അസാധാരണമായ ഈ നീക്കത്തിലൂടെ പ്രധാന ജനറൽ സീറ്റിലെ വിജയം ഉറപ്പിച്ച എ ബി വി പി നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ തകർത്തിരിക്കുന്നത്. എ ബി വി പിയെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് ശപഥമെടുത്ത സഖാക്കൾ മത്സരരംഗത്തുണ്ടായിരുന്ന ബാപ്സയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ് ആഹ്വാനം ചെയ്തിരുന്നത്. ഇതോടെ ഈ സീറ്റിലും 926 വോട്ടിന് എ ബി വി പി ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മുഴുവൻ ജനറൽ സീറ്റുകളും തൂത്തുവാരിയ ഇടതു സഖ്യം തന്നെയാണ് ബഹുഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകളിലും ജയിച്ചു കയറിയിരിക്കുന്നത്. ഇതിൽ മലയാളിയായ ഒരു SFI പ്രവർത്തകയും ഉൾപ്പെടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പായതിനാൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും രാജ്യത്തെ സംഘപരിവാർ നേതൃത്വം ഒന്നാകെയും ഇത്തവണത്തെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൌരവമായാണ് സമീപിച്ചിരുന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായതിനാൽ ജെ എൻ യുവിൽ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവരെല്ലാം കരുതിയിരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതും മോദി ഇഫക്റ്റാക്കി ചിത്രീകരിക്കാനായിരുന്നു ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അതെല്ലാം തന്നെ ചീട്ടുകൊട്ടാരമായി തകർന്നടിഞ്ഞിരിക്കുകയാണ്. SFI നേതാവും സ്ഥാനമൊഴിഞ്ഞ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ഐഷി ഘോഷിന്റെ തലയടിച്ചു പൊട്ടിക്കുകയും ക്യാമ്പസിൽ തേർവാഴ്ച നടത്തുകയും ചെയ്ത കാവിപ്പടയോടുള്ള പക കൂടിയാണ് ബാലറ്റിലൂടെ ജെ എൻ യു വിദ്യാർത്ഥികൾ ഇപ്പോൾ തീർത്തിരിക്കുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷമാണ് ഈ സർവകലാശാലയെ വരുതിയിലാക്കാൻ സംഘപരിവാർ നീക്കം ശക്തിപ്പെടുത്തിയിരുന്നത്. കുതന്ത്രങ്ങളും അട്ടിമറികളും കള്ളപ്രചാരണങ്ങളും മാത്രമല്ല ഗുണ്ടാ ആക്രമണങ്ങളും ചുവപ്പിനുമേൽ ആധിപത്യം നേടാൻ കാവിപ്പട ശരിക്കും പയറ്റിയിട്ടുണ്ട്. അതിനാകട്ടെ അവർക്ക് പലപ്പോഴും ഭരണകൂടത്തിന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. സംഘപരിവാറിനും മോദി സർക്കാരിനുമെതിരായ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ക്യാമ്പസാണ് ജെ എൻ യു. അതുകൊണ്ടുതന്നെ ഈ ക്യാമ്പസിനെ അകത്തുനിന്നും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലർമാരായി പരിവാർ ബന്ധമുള്ളവരെ തിരഞ്ഞുപിടിച്ച് നിയമിച്ചത് അതിന്റെ ഭാഗമാണെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു അക്കാദമിക് മികവും പരിഗണിക്കാതെയും മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചും സംഘപരിവാറിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളാണ് അധ്യാപകരായി നിയമിക്കപ്പെട്ടതെന്ന ഗുരുതര ആരോപണവും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാതൃകകളിലൊന്നായ ജെ എൻ യുവിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വാശ്രയ കോഴ്സുകൾ ആരംഭിച്ചതും ഇക്കാലത്തായിരുന്നു. SFI നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി യൂണിയൻ സമരം ചെയ്ത് നടപ്പാക്കിയ ജെ എൻ യുവിലെ പുരോഗമന പ്രവേശന നയം അട്ടിമറിച്ചത് തന്നെ എ ബി വി പിക്ക് കടന്നുവരാനുള്ള പാത ഒരുക്കാനാണെന്ന് വിദ്യാർത്ഥികൾ പറയുമ്പോൾ അതിനെ നിസ്സാരമായി ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പൊതുപ്രവേശന പരീക്ഷയുടെ ഭാഗമാക്കി ജെ എൻ യുവിനെയും മാറ്റുക മാത്രമല്ല അധികൃതർ ചെയ്തിരിക്കുന്നത്. പരീക്ഷ നടത്താൻ പോലും അവർ ഏജൻസികളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സമരങ്ങൾ നിരോധിക്കാനുള്ള നീക്കമുണ്ടായതും ഇക്കാലത്താണ്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയെല്ലാം നിരന്തരമായാണ് പ്രതികാര നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മേൽ പലതരം നിയന്ത്രണങ്ങളും നിബന്ധനകളും അടിച്ചേൽപ്പിക്കുകയുണ്ടായി. SFI നേതാവ് ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള പലരും പഠനം തുടരുന്നത് തന്നെ നിരന്തരമായ നിയമ പോരാട്ടത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. ശക്തമായ ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് തന്നെയാണ് മോദിയുടെ മൂക്കിന് താഴെയുള്ള ഈ വലിയ ക്യാമ്പസിനെ ഇടതുപക്ഷം വീണ്ടും ഇപ്പോൾ ചുവപ്പിച്ചിരിക്കുന്നത്. ജെ എൻ യുവിൽ പടർന്ന ചുവപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ നിറം കൂടിയായാണ് നിലവിൽ മാറിയിരിക്കുന്നത്. രാജ്യത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികൾക്ക് ആത്മവിശ്വാസവും ആവേശവും പകരുന്ന കാഴ്ചയാണിത്. അതെന്തായാലും പറയാതെ വയ്യ.